ഹമാസിൻ്റെ പിടിയിൽ ഉണ്ടെന്ന് പറയുന്ന 200-ൽ ബന്ദികൾ ഹമാസിൻ്റെ ഭൂഗർഭ അറകളിൽ ഉണ്ടാകാമെന്നുള്ള റിപ്പോർട്ടുകളാണിപ്പോൾ പുറത്തുവരുന്നത്. ഹമാസ് ബന്ദികളാക്കി മോചിപ്പിച്ച ചിലരുടെ വാക്കുകളിൽ നിന്നാണ് ഇത് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആനയ്ക്ക് കടക്കാൻ പാകത്തിൽ വലിപ്പത്തിലുള്ള ഭൂഗർഭ അറകൾ സൃഷ്ടിച്ചിട്ടുണ്ടെന്ന് ഷാദി ഫൈസ് എന്ന മൃഗശാല മാനേജർ 2008 അസോസിയേറ്റഡ് പ്രസ്സിനോട് വ്യക്തമാക്കിയിരുന്നു. അതുകൊണ്ട് ഹമാസ് തടവിലാക്കിയ ഇസ്രായേൽ ബന്ദികളിൽ ചിലർ തുരങ്കങ്ങളിൽ ഉണ്ടാകാമെന്ന് വിദഗ്ധർ കരുതുന്നു. ഇടതൂർന്ന നഗര ഭൂപ്രദേശങ്ങളുടെയും ഭൂഗർഭ തുരങ്ക ശൃംഖലകളുടെയും സംയോജനം ഗാസയിൽ ഉണ്ടെന്നാണ് കണക്കുകൂട്ടൽ. 50,000 ആളുകൾ ചേർന്നാണ് ഈ ടണലുകൾ നിർമ്മിച്ചത് എന്നാണ് ഗാർഡിയൻ റിപ്പോർട്ട് ചെയ്യുന്നത്. 2014 സൈനിക ഓപ്പറേഷനിലാണ് ഹമാസിൻ്റെ തുരങ്കങ്ങളുടെ വ്യാപ്തി ഇസ്രായേൽ സൈന്യം കണ്ടെത്തിയത്. 2021 11 ദിവസത്തെ ആക്രമണത്തിൽ ഇസ്രായേൽ സൈന്യം 100 കിലോമീറ്റർ തുരങ്കങ്ങൾ തകർത്തിട്ടുണ്ട്. എന്നാൽ അതേസമയം തങ്ങളുടെ ടണൽ ശൃംഖലയുടെ 5% മാത്രമാണ് കേടായതെന്ന് ഹമാസും പറഞ്ഞിട്ടുണ്ട്. $3 മില്യൺ ആണ് തുരങ്കങ്ങളുടെ നിർമ്മാണത്തിന് ചെലവായിരിക്കുന്നത്.